വെറുതെ പഠിച്ചാണ്. ഞാൻ രണ്ടു ദിവസം വെറുതെ ഇങ്ങനെ പാടി വെറുതെ അങ്ങനെ വെറുതെ പാടി അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലി. സ്കൂളിൽ ചെന്നൊക്കെ അടിപൊളിയായിരുന്നു. ഇത് വൈറലായില്ലേ എന്നൊക്കെ പറയുന്നത് എല്ലാ കുട്ടികളും ടീച്ചർമാരും നല്ല സപ്പോർട്ടായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു വൈറൽ ഗായകനെ തേടിയെത്തിയതാണ്. അപ്പം നമുക്ക് മുന്നിൽ ആളെ കിട്ടിയിട്ടുണ്ട്. നജാദ് എന്നാണ് പേര്. ഒരു കല്യാണപ്പരയിൽ ഒരു പാട്ട് പാടി അവ അങ്ങ് വൈറലായതാണ്. അപ്പം അത് ഏത് പാട്ടാണെന്നും ബാക്കി വിശേഷങ്ങളൊക്കെ നജാദ് തന്നെ പറയും. നജാദേ നമസ്കാരം. നമസ്കാരം. ഏത് പാട്ടായിരുന്നു അന്ന് വൈറലായത്? മെഹബൂബ. ആ പാട്ടായിരുന്നു. അത് കല്യാണത്തിന് പാടിയതാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ കല്യാണ വീടുകളിലൊക്കെ പാടലുണ്ടോ? ഈ മെഹബൂബ എന്നുള്ള പാട്ട് എത്ര ആളുകൊണ്ട് പഠിച്ചേ? ഞാനൊരു ഇത്ത ഇങ്ങനെ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമില് റീൽസ് ഇട്ടിരുന്നു എന്റെ പാട്ടെല്ലാം പഠിപ്പിച്ചിട്ട്. അങ്ങനെ മെഹബൂബ പാട്ട് ഇങ്ങനെ കണ്ടപ്പോ പഠിക്കാൻ പറഞ്ഞു. ജസ്റ്റ് വെറുതെ പഠിച്ചാണ്. ഞാൻ രണ്ടു ദിവസം വെറുതെ ഇങ്ങനെ പാടി നടന്നിരുന്നു. അങ്ങനെ വെറുതെ പാടി അങ്ങനെ ഇൻസ്റ്റാഗ്രാമില് വൈറലി. വെറുതെ പാടി കിട്ടിയ ഒരു പാട്ടാണ്. അപ്പൊ അത് അതിന് മുന്നേ ഇൻസ്റ്റയിലൊക്കെ ഇടലുണ്ടോ പാട്ടുകളൊക്കെ? എങ്ങനത്തെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം പാടാനൊക്കെ? മെലഡി. മെലഡീസ് ആണ്. ഇപ്പൊ മലയാളം തമിഴ് അങ്ങനെ എല്ലാം നോക്കും. ആരെ വീട്ടിൽ സപ്പോർട്ട്? ആരാ ഈ പാട്ട് പാടാനൊക്കെ? വാപ്പ, ഇത്ത, എല്ലാരും സപ്പോർട്ട് ചെയ്യും. അവരൊക്കെ പാടുന്നവരൊക്കെ തന്നെയാണോ? ഇപ്പൊ കവർ സോങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, അതൊക്കെ ആരെ സെലക്ട് ചെയ്ത് തരുന്നതൊക്കെ? ഇത്തന്നെ സെലക്ട് ചെയ്യും. നജാദ് സെലക്ട് ചെയ്യലൊന്നുമില്ലേ പാട്ടുകളൊന്നും? എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പറയും. എന്നിട്ട് പിന്നെ എത്ര നാളത്തെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളിലൊക്കെയാണ് കവർ സോങ് ഒക്കെ ചെയ്യുന്നത്? പെട്ടെന്ന് കഴിയാറുണ്ട്. എന്റെ അലിയനുണ്ട്. അലിയനാണ് ഇപ്പൊ എടുത്തരാറ് വീഡിയോസ് ഒക്കെ. മെയിൻ ആയിട്ടുള്ള ക്യാമറമാൻ ആളാണ്. ഇപ്പോ ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റയിലൊക്കെ പാട്ടുകൾ ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ടോ? പിന്നെ ഇപ്പൊ ആ കല്യാണത്തിന്റെ വീഡിയോയില് പാട്ട് വൈറലായല്ലോ. അതിനുശേഷം ഉള്ള ഒരു നജാദിന്റെ ആൾക്കാരൊക്കെ കാണുമ്പോ എന്താ പറയുന്നത് നജാദിനെ? സ്കൂളിൽ ചെന്നപ്പോ അടിപൊളിയായിരുന്നു, ഇത് വൈറലായില്ലേ അങ്ങനെയൊക്കെ പറയുന്നേ എല്ലാ കുട്ടികളും ടീച്ചർമാരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ കലോത്സവത്തില് സമ്മാനം കിട്ടിയപ്പോ ഇപ്പൊ ഞാൻ വേറെ സ്കൂളിലേക്ക് മാറി. അവിടെയും ഭയങ്കര സപ്പോർട്ടാണ്. ആ സ്കൂളിലല്ലേ ഈ വൈഷ്ണവൊക്കെ പാട്ടുകാരൻ വൈഷ്ണവൊക്കെ ഉള്ളത്? അപ്പോ ഭയങ്കര കലേനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂളും കൂടിയാണ്. അപ്പൊ നജാദിനെ എങ്ങനെയാ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള സപ്പോർട്ട് എങ്ങനെയാ? ഇപ്പൊ ഞാൻ ചേർന്നിട്ടുള്ളൂ, വല്ലാണ്ട് ആർക്കും അങ്ങനെ അറിയില്ല. എന്നാലും കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോ അറിയാൻ കുറച്ച്. പണ്ടോട്ട് പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഒരു മാസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ പാട്ട് പഠിക്കാൻ. പാട്ട് പഠിച്ചിട്ടുള്ള ആളല്ല അപ്പോ. വൈറലായതിനു ശേഷമാണ് ഇപ്പൊ പാട്ട് പഠിക്കാൻ പോകുന്നേ. അതെന്ത് പിന്നെ പാട്ട് പഠിക്കാന്ന് തോന്നാൻ കാര്യം? പഠിക്കാൻ വിചാരിച്ചു. ഇപ്പൊ റിയാലിറ്റി ഷോയിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ? റിയാലിറ്റി ഷോ രണ്ടു മൂന്നെണ്ണം പോയിരുന്നു, പക്ഷെ സംഗീതം പഠിക്കാതായിരുന്നു, കിട്ടുന്നില്ല. ഇപ്പോ ഈ പാട്ട് വൈറലായതിനു ശേഷം ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടാവല്ലോ. ആരൊക്കെയായിട്ട് സംസാരിച്ച് ആരൊക്കെയാ കണ്ടതൊക്കെ? ഹനാൻഷേനെ കണ്ടു. അധികാരം കണ്ടില്ല, പക്ഷെ അവരൊക്കെ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമില്, കമന്റ് ഇട്ടിരുന്നു. ലുക്മാൻ അവരെ, പിന്നെ എഫ് ജഹാൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്തിരുന്നു, കുറെ സെലിബ്രിറ്റീസ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ തുടങ്ങിയിട്ട് എത്ര ആളായി? വൈറലാവണ മുന്നേ ഉണ്ടായിരുന്നു, വൈറലായി കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം ഐ ഡി പോയി. അപ്പൊ ആകെ സങ്കട, അന്ന് 383 ഫോളോവേഴ്സ് ഉണ്ടായി. അത് ഞങ്ങക്ക് ഭയങ്കര വലുതായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഒരു 5000 ഫോളോവേഴ്സ് ഒക്കെ കേറി. അപ്പൊ കുറച്ച് കേറുന്നുണ്ട് നന്നായിട്ട്. ഇപ്പൊ ഒരു 64K ആയിട്ട് നിൽക്കാണ്. ഇനി പൺമില്ലിനൊക്കെ അടിപ്പിക്കുന്നല്ലോ അല്ലേ. ഇപ്പോ നജാദിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകള് ഏത് ഭാഷയിലുള്ള പാട്ടുകൾ പാടാൻ കൂടുതൽ ഇഷ്ടം? അങ്ങനെയല്ല, എനിക്ക് മലയാളം ഹിന്ദിയാണ് ഏറ്റവും ഇഷ്ടം. അതാണ് കൂടുതൽ എടുക്കലൊക്കെ. ഇപ്പൊ ഈ അടുത്ത് അങ്ങനെ പാടി കുറെ വ്യൂസ് ഒക്കെ കിട്ടിയ പാട്ട് അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ മെഹബൂബി അല്ലാതെ? ഞാനിങ്ങനെ യൂണിഫോം എന്റെ ഇത്ത പറഞ്ഞാണ് മറ്റേ ഒരേ പിയില് ഒരു സ്വരങ്ങളൊരു ഭാഗമുണ്ട്. അപ്പൊ അത് വെറുതെ പഠിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റും തോന്നല്ലോ പണി എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പഠിച്ചു. ഒരു ദിവസം വാപ്പ പറഞ്ഞു അത് പഠിച്ചാ സമ്മാനം തരാറ്. അങ്ങനെ വെറുതെ പഠിച്ചാണ്. എന്നിട്ട് വെറുതെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ വിചാരിച്ചില്ല ഇങ്ങനെ ആവും. പെട്ടെന്ന് പെട്ടെന്ന് കേറിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഒരു 6.9 മില്യൺ.
വലിയ സെലിബ്രിറ്റി തന്നെയാണ് ഇപ്പൊ ഇടുന്നല്ലാതും മില്യൺ ഒക്കെ അടിക്കുന്നില്ലേ. അപ്പൊ ഈ പാട്ടുകൾ പാടാനായിട്ട് എടുക്കുമ്പോഴേ ഭയങ്കര പാടുള്ള പാട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, എളുപ്പത്തിൽ പാടുന്ന പാട്ടുകളും പാടുള്ള പാട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കുന്നത്? പാട്ട് പഠിക്കാത്ത കാരണം ചോദിക്കുന്നതാണ്. ഞാനങ്ങനെ കുത്തിരുന്ന് പഠിക്കാറില്ല, ഇതിന് വേണ്ടി മാത്രം ഇരിക്കാറില്ല. വെറുതെ നടക്കുമ്പോ പാടി നടക്കും. അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോ സ്കൂളുകളിലും അവിടെയൊക്കെ സെലിബ്രിറ്റി ആയിട്ടൊക്കെ പോകലുണ്ടോ? ഇങ്ങനെ ഇനോഗ്രേഷൻ? ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഇനോഗ്രേഷൻ ഒരാഴ്ച മുന്നേ ഉണ്ടായി. നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ വൈറലായതിനൊക്കെ ശേഷം ഭയങ്കര സന്തോഷം തോന്നിയ എന്തെങ്കിലും നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇപ്പൊ പാട്ട് വൈറലായതിനു ശേഷം പോയി വല്ലയിടത്ത് പോയിട്ടോ അങ്ങനെ എന്തേലും? രണ്ടു മൂന്ന് ആൾക്കാരെ തിരിച്ചറിഞ്ഞു ഞാൻ പുറത്തു പോയപ്പ. കൊറേ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇൻസ്റ്റാഗ്രാമില്. പിന്നെ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. നല്ല സന്തോഷമുണ്ട്. എല്ലാം സന്തോഷമാണ്. ഈ പാട്ട് മെഹബൂബ എന്നുള്ള പാട്ടേ ആരാണ് വീഡിയോ ഒക്കെ എടുത്തിടുന്നൊക്കെ ഇട്ടത് അന്ന്? അന്ന് ഞങ്ങളവിടെ അയൽവക്കത്തുള്ളവരിക്കണ് ഇട്ടത്. വീഡിയോ എടുത്തായിക്കണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു കട കിട്ടി, അതൊക്കെ ഇൻസ്റ്റാഗ്രാമിലിട്ട്. ഫസ്റ്റ് ഞങ്ങളല്ല കയറിയത്, ഈ കട ഇൻസ്റ്റാഗ്രാം ഐഡിയിലാണ് കയറിയത്. അതിലൊരു 200K കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇടാൻ നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി പോയി. പിന്നെ രണ്ടാമത് തുടങ്ങിയിട്ടപ്പോൾ കുഴപ്പമുണ്ടായില്ല, റീച്ച് കയറി. ഈ സോങ് വൈറലായതിനു ശേഷം ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഏതായിരുന്നു? പുറത്തു പോയപ്പോ കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു. പിന്നെ ഹനാൻക ഉണ്ടല്ലോ, ഹനാൻ ഷാ, ഫസ്റ്റ് ഒരു വീഡിയോക്ക് കമന്റ് ഇട്ട്. അപ്പൊ നല്ല സന്തോഷായിട്ടാ, ഇങ്ങനെ വലിയ ആള് കമന്റ് ഇട്ട് നല്ല സന്തോഷം. അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് വീഡിയോസിൽ കമന്റ് ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഗുരുവായൂരൊരു പരിപാടി ഉണ്ടായി ഹനാൻക. അപ്പൊ അങ്ങോട്ട് പോയപ്പോ കാണാൻ പറ്റി. പിന്നെ പോയതാണോ? പിന്നെ ഒരു ക്യാമ്പ് ഉണ്ടായി അവര് ഹലോ കേരള, അതിന് പോയപ്പോ നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ നല്ല സന്തോഷായിരുന്നു. എല്ലാരും ഉണ്ടായി, കൂട്ടുകാരന്മാര്. പുള്ളി പാട്ടുകളൊക്കെ പറഞ്ഞാരിലൊക്കെ ഉണ്ടോ? കട്ട സപ്പോർട്ടിൽ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഹനാൻകട വീട്ടിൽ പോയിട്ട് ഒപ്പം പാടിയിട്ട് ഉള്ള റീലൊക്കെ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇൻസ്റ്റയില് കണ്ടായിരുന്നു. പുള്ളിയാണ് ഒരു ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോ സിനിമയിലേക്കൊക്കെ വിളിക്കുന്നുണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയോ? വന്നിട്ടില്ല. ഇവരൊന്നും പ്രതീക്ഷിക്കാം അല്ലെ, ഇത്ര നന്നായിട്ടൊക്കെ പാടുന്നു. ഇനിയിപ്പോ റിയാലിറ്റി ഷോ ഒക്കെ നോക്കുന്നുണ്ടല്ലോ അല്ലെ. ഇപ്പൊ എത്രാം ക്ലാസ്സിലെ പഠിക്കുന്നൊക്കെ എത്രയല്ലാം? എട്ടില്. എട്ടില് പഠിക്കുമ്പോ ഈ പാട്ട് പാടുന്നതിന്റെ ഇടയിൽ പഠിപ്പൊക്കെ നടക്കുന്നുണ്ടോ? ഇനിയിപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയാ, ഒരു ഫ്യൂച്ചറിൽ പാട്ടുകാരനാവാൻ അങ്ങനെ വല്ല ആഗ്രഹമൊക്കെ ഉണ്ടോ? വലിയൊരു പാട്ടുകാരൻ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പാട്ട് പഠിക്കുന്നത് അല്ലേ. വേറെ എന്തെങ്കിലും പാട്ടുകാരനല്ലാണ്ട് വേറെ ആരാവാൻ ആഗ്രഹം? ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയർ. കളിക്കുന്നു? കളിക്കാൻ പോലുണ്ട്. പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ പാട്ടുകാരനൊക്കെ ആയിക്കഴിഞ്ഞ് ഇപ്പോൾ അങ്ങനെ ബാൻഡ് തുടങ്ങുന്ന ആൾക്കാരുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ സ്വപ്നങ്ങളുണ്ടോ? അതൊന്നും ചിന്തിച്ചിട്ടില്ല, ഞാൻ ചോദിക്കുമ്പോഴാണ് ചിന്തിക്കുന്നതെന്നല്ലേ. ഓക്കെ, നജാദിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് നമുക്ക് പാടിത്തരാവും. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് വർക്കിലായിരിക്കുമല്ലോ, ട്രെൻഡ് നിൽക്കുന്ന പാട്ടുകളൊക്കെ നോക്കുന്നുണ്ടാവില്ലേ. അപ്പം അങ്ങനെ ഒരു പാട്ട് നമുക്ക് പാടി. बुनते हवा है, बुनते हवा बूंदे भी तो आए नहीं बाजे यहाँ, साजिश में शामिल सारा जहां है, ഒരു പിയാ പിയാ ഒരു പിയാ. ഇപ്പോ നജാദിന്റെ ആഗ്രഹം പോലെ ഒരു വലിയ പാട്ടുകാരനാവട്ടെ, പഠിപ്പും അതിന്റെ കൂടെ നന്നായി പോട്ടെ. എന്തൊക്കെയാ പറയണ്ടേ അല്ലേ, ഫുട്ബോൾ കളിക്കാരനാവട്ടെ പാട്ടുകാരനാവട്ടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നജാദ് വിചാരിക്കുന്ന പോലെ ഒരാളാവാനായിട്ട് നജാദിന് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നല്ലോണം പോട്ടെ. താങ്ക് യു.
കാരുണ്യമേഘങ്ങൾ തഴുകുന്നുവോ, കനവായി പൊഴിയുന്നുവോ, നീ എൻ ചിരയാവണം, പ്രേമം നിനമാവണം, വർണ്ണ പൂമ്പാറ്റകൾ പോലെ നാം പാറണം, വീണ്ടും ജന്മങ്ങളിൽ നിന്റെ ഇട നെഞ്ചിൻ കൂട്ടിൽ ഞാൻ കിളിയാവണം, എന്നുയിരിന്നുയിരായി നീയും നിന്നുടലൻ പാതി ഞാനും, എൻ ഹൃദയം പിടയും വരെയും നിൻ പ്രണയം ഞാൻ തിരയും. മെഹബൂബ മേ തെരി മെഹബൂബ, മെഹബൂബ മേ തെരി മെഹബൂബ, മെഹബൂബ മേ തെരി മെഹബൂബ, മെഹബൂബ മേ തെരി മെഹബൂബ.